എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈസ്റ്റേ നായക നായകൻ കോപ്പ് ഔട്ട് ബൈ ഫോക്ക് പെർഫ്യൂം ബോഡി സ്പ്രേ ഫെഡറൽ ബാങ്ക് ആൻഡ് ബെർജർ പെയിന്റ്സിലേക്ക് സ്വാഗതം. സർ, വെൽക്കം ടു ദി ഷോ. വെൽക്കം ടു ദി ഷോ. സംവൃത, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. ഈസ്റ്റേൺ നായിക നായകനിലെ നമ്മൾ കാണാൻ പോകുന്നത് കളിപ്പാട്ടം റൗണ്ട് ആണ്. ഇതിൽ പെർഫോം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ രണ്ട് പെൺ പുലികളാണ്. ആരൊക്കെയാണ് ഡിഡി? വിൻസി ആൻഡ് മാളവിക. അപ്പോ തുടങ്ങല്ലേ. തല ആർക്ക് വേണം? വാല ആർക്ക് വേണം? വാല്. തല. ഓക്കെ. എന്തത്? കാണുന്നില്ല. ഹെഡ്സ് ആണ് വേണ്ടിയിരിക്കുന്നത്. ഓക്കെ, സോ മാളവികയ്ക്ക് ഡിസൈഡ് ചെയ്യാം. സ്നേഹം എന്തല്ലേ വിട്ടു തന്നിരിക്കുന്നു വിൻസി. സോ മാളവിക, സീറ്റിലേക്ക് പോവാം. ലാൽ സാർ, നമുക്കൊരു ചേഞ്ചിന് കളിപ്പാട്ട് അശ്വതിനെ കൊണ്ട് ഇടിപ്പിച്ചാലോ? അശ്വതി ചെന്നെടുത്തിട്ട് വരും. ആൻഡ് ഇതാണ് പ്രോപ്പർട്ടി. വിൻസി, ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. ഒരു മാസം ഇനി ഞാൻ അവിടെ ഉണ്ടിട്ടോ. ജമ്മായമ്മ, ഏഴാം മാസം തൊട്ട് ഞാൻ ചോദിക്കുന്നത് അങ്ങോട്ട് പൊക്കോട്ടെ പൊക്കോട്ടെ, സ്വന്തം വീട്ടിലോട്ടൊന്നും പൊക്കോട്ടെ. പെരട്ട കിളവ് ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. അതെ, ഇനി എനിക്ക് കഴിക്കാൻ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരണേ. കലക്കണം. അമ്മ വിശക്കുന്നു, എന്തെങ്കിലുമൊക്കെ വിശക്കുന്നു, പ്ലീസ്. അയ്യോ, നിവിനേട്ടനെ എത്തിയ കാര്യം വിളിച്ചു പറഞ്ഞില്ല. എടാ സഞ്ജു, അവന്റെ ബാഗൊന്നും ആ ഫോണൊന്നും എടുത്തരുമോ? എടാ ചേച്ചിക്ക് കുനിയാ വയ്യടാ, അതുകൊണ്ടല്ലേ. നിവിനേട്ടാ, ഞങ്ങളിവിടെ എത്തിയിട്ടോ? 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു കുഴപ്പമില്ല, എനിക്കും മാവയ്ക്കും കുഴപ്പമില്ല. ഇല്ല, അതൊന്നും ഒരു പ്രശ്നമില്ല. ആ നിവിനേട്ടാ, നമ്മുടെ ഓൺലൈനിൽ വാവയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഒരു ഉടുപ്പില്ല, ഒരു പച്ച ഉടുപ്പ്, ലൈറ്റ് പച്ച. അത് വരുന്നില്ല. പക്ഷെ എനിക്ക് അതുപോലത്തെ ഒന്നെന്നെ എനിക്ക് വേണം, ഇന്ന് തന്നെ വേണം. സ്വന്തം ഷർട്ടൊക്കെ പോയി മേടിക്കാനായിട്ട് ഭയങ്കരതാണല്ലോ. ടൗണിൽ പോയി ഒരു ഒരു കുഞ്ഞുടുപ്പ് മേടിക്കാനല്ലോ പറഞ്ഞേ. വാവയ്ക്ക് വേണ്ടി അതുപോലും ചെയ്യാൻ പറ്റില്ലേ? ഇനി എന്നോട് മിണ്ടണ്ട. ഹലോ, എന്താ? ഓക്കെ, ഇന്ന് തന്നെ മേടിക്കണം. പച്ച, ലൈറ്റ് പച്ച. മുത്തോ? മുത്ത് പിടിപ്പിച്ചൊന്നും വേണ്ട. ജനിച്ച കുട്ടിക്ക് മുത്ത് പിടിപ്പിച്ച കൂട്ട കൊണ്ടു കഴിഞ്ഞാൽ വേദനിക്കില്ലേ വാവയ്ക്ക്? ആ എന്താ, ബൈക്കിൽ പോയാല് ഓഫീസിന്റെ കാര്യം എന്നോട് പറയണ്ട. ബൈക്കിൽ പോയിട്ട് പെട്ടെന്ന് വന്നോ? അതിനിപ്പോ എന്താ, ഹെൽമെറ്റ് ഇല്ല. ഹെൽമെറ്റ് പിന്നെ തൊട്ടടുത്തുള്ള ടൗണിലോട്ട് പോകണേന് ഹെൽമെറ്റ് വേണം. പോയിട്ട് മേടിച്ചിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ ഇനി എന്നെ വിളിക്കണ്ട, ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യും. ഉറപ്പുള്ള കാര്യം. ഓക്കെ, ഇങ്ങോട്ട് വരണം കേട്ടോ, മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ബൈ. അയ്യോ ലഡു, അമ്മ ഒന്ന് പിടിച്ച. നീ പൊടക്ക വരങ്ങ, ഞാൻ ലഡ്ഡും കഴിക്കും. നീ ഇവിടുത്തെ എല്ലാം നിനക്ക് ഇനി ഒന്നും തരില്ല. അമ്മ മുഴുവൻ എനിക്ക് ഉണ്ടാക്കി തരാൻ പോണ. നീ പോടാ. അച്ഛാ, ഇവരെല്ലാം തടിച്ചിപ്പോറൊന്ന് വിളിക്കണു, എനിക്ക് വല്ലാണ്ട് പിടിക്കില്ല. അതെ, ഇനി മുതൽ ഇവിടുത്തെ ആള് ഞാനാ. കണ്ടില്ലേ, ഒരാൾ വരാൻ പോവാ. ഇതൊക്കെ നിനക്കട്ടോ. അമ്മാ ചവിട്ടുന്നു. അയ്യോ, ഫോൺ ഇറങ്ങിയത് അമ്മയ്ക്ക് എടുത്തൂടെ. നിവിനേട്ടനെ വല്ലതുമായിരിക്കും. അമ്മ അറ്റൻഡ് ചെയ്യമ്മ.
എന്തമ്മാ ആരാ അമ്മോടല്ലേ സംസാരിക്കുന്ന ആരാ ഫോണില് ഇഞ്ചി കടിച്ച അണ്ണാന്റെ പോലെ മുഖം ഇപ്പൊ എന്തമ്മാ അമ്മാ എന്റെ ഫോണിലല്ല കോൾ വന്നേ എനിക്ക് തായ ഫോൺ എന്തിനാ അച്ഛനോട് കൊടുക്കണേ എനിക്ക് തരാൻ എന്താ എന്താ രണ്ടിന്റെ മുഖം ഇങ്ങനെ അമ്മാ അമ്മ എന്താ പറ്റിയെന്ന് എന്താ ആ ഫോണിട്ടെന്നച്ചാ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ രണ്ടൊന്നും മിണ്ടില്ല ഹലോ ഹലോ ആ നിവിനെട്ടനോ ബസ്സിനോ ബൈക്കും ബസ്സോ തലയോ പോയോ മാ നീ വിനാട്ട് അച്ഛാ പോയി ഞാനോ ഉടുപ്പ് മേടിക്കാൻ വന്നു വരുന്നു വന്നു ഹെൽമെറ്റ് ഹെൽമെറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു ഞാനാ അമ്മ അമ്മ നിന്നേറ്റ നിന്നേറ്റ കളിപ്പാട്ടം റൗണ്ടിൽ നമ്മൾ വിൻസിയുടെ പെർഫോമൻസ് ആണ് കണ്ടത്. ഇനി അടുത്തതായി മാളവിക. ഹലോ ആടാ, ഞാന് മറ്റേ ബ്ലൂ സ്റ്റാർ ഹോട്ടലിൽ വന്നിരിക്ക. രണ്ടു ദിവസം വർക്ക് ഉണ്ടായിരുന്നില്ലേ, ആകെ ക്ഷീണിച്ചിട്ട് എനിക്ക് വയ്യാണ്ടായി. എന്തായാലും കുറച്ച് പൈസ മുടക്കിച്ചാലും നല്ല റൂമാ, നല്ല ഫെസിലിറ്റീസും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ കൊറേ ദിവസമായിരുന്നു മര്യാദക്ക് കിടന്നുറങ്ങിട്ട്. അറിയോ, ഫുഡ് കഴിച്ചോ? കഴിച്ചോ? എന്താ കഴിച്ചേ? ആഹാ, പിന്നെ വേറെന്തൊക്കെയാ? ഒരു മിനിറ്റ്. ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇവിടെ എന്തോ സൗണ്ട് കേട്ടോ പോലെ തോന്നിയത്, ഒന്നുമില്ല. നീ പറ. എന്നാ ഒരു സെക്കൻഡ്, ഞാൻ ഇപ്പൊ വിളിക്കാം. ആരാ അത്? ഇവിടാ, സത്യം പറ, ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ? ആരാ? ഞാൻ തൊളിയണോ? എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്നും ചെയ്യുന്നു. അടുത്തേക്ക് വരട്ടെ, വന്നോട്ടെ. വരാണേ. നീ ഉപദ്രവിക്കില്ലല്ലോ? ഞാൻ
പേടി മാറി. ഇത് കൊള്ളാലോ. പില്ലൊക്കെ സംസാരിക്കോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാണ്. എനിക്ക് കുറച്ച് ഉറക്കം സംസാരിച്ചൂടെ? ആ കുറച്ചുറക്കേ. ആ ഇപ്പൊ എനിക്ക് കേക്കാണ്ടോ? കേക്കാണ്ടോ? ആ എന്റെ റൂമില് കൊറേ ദിവസമായിട്ട് ഒരു മനുഷ്യനും വരില്ല. ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ എനിക്ക് നീ ഒരു ഫ്രണ്ടായിട്ട് വന്നില്ലേ. അപ്പൊ എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട് ആണോ? ഓക്കെ, എന്നാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്റെ ലൈഫ് സ്റ്റോറി ഒക്കെ കേൾക്കാൻ എനിക്ക് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡാ. അല്ല, ഈ പില്ലൊക്കെ സംസാരിക്കാൻ ഞാൻ ബുക്കിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഏത് ഡോറ പൂജയിലെ ഡോറയുടെ ബാഗ് സംസാരിക്കും, പിന്നെ അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പില്ലോ സംസാരിക്കുന്ന ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആദ്യം പേടിയുണ്ടായിരുന്നു, ഇപ്പൊ പേടി മാറി. ആ അപ്പോ എനിക്ക് പറയാനുള്ള കഥ നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിനക്കറിയോ, എനിക്കും ഒരു ലൈഫുണ്ട്. എന്റെ ലൈഫിലെ കാര്യങ്ങളൊന്നും ഒരു മനുഷ്യനും ആലോചിക്കാറില്ല. എനിക്ക് വിഷമമുണ്ടോ, എനിക്ക് സന്തോഷമാണോ, ഒന്നും ആരും ആലോചിക്കാറില്ല. ആർക്ക് വിഷമം വന്നാലും എന്നെ ഇറുക്കി പിടിച്ചോണ്ട് കരയും, എന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷം വന്നാൽ കെട്ടിപ്പിടിച്ചിരിക്കും, ഇഷ്ടം തോന്നി എന്നെ ഇങ്ങനെ ഹഗ് ചെയ്യും, ദേഷ്യം വന്നാൽ ചില വൃത്തി കേട്ടോ മോനെ എന്നെ പിടിച്ചു കീറും. പക്ഷെ ഇതൊന്നും ഒരു മനുഷ്യനും ആലോചിക്കുന്നില്ലല്ലോ. ഓ, അത് ശരിയാ. പക്ഷേ എന്തായാലും എന്റെ ലൈഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവൂലേ. ഒരുപാട് ആൾക്കാരുടെ ലൈഫിനെ കുറിച്ച് അറിയാൻ പറ്റും, സീക്രട്സ് പൊക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ. അത് മാത്രമല്ല, ഞാന് കൊറേ സിനിമയിലും സീരിയലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. സീരിയലിന്റെ കാര്യം പറയാനാണ്, എനിക്കുണ്ടല്ലോ ഒരുപാട് സീരിയലിന് അടുത്തടുത്ത് വരും. ആദ്യം ഒരു ചേച്ചിയുടെ വയറിന് ഡമ്മിയായിട്ട് പോവും, പിന്നെ അടുത്ത ചേച്ചിയുടെ വയറിന് ഡമ്മിയായിട്ട് പോവും. പക്ഷെ വേറൊരു പ്രോജക്റ്റ് വന്നാലും എനിക്കത് സൈൻ ചെയ്യാനും പറ്റില്ല. ഒരെണ്ണത്തിന്റെ വയറിന്ന് 3 കൊല്ലം പ്രസവിക്കാൻ എടുക്കുകഴിഞ്ഞ പിന്നെ അല്ലേ അടുത്ത ഇതിലേക്ക് പോവാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെ പിന്നെ സിനിമയുടെ കാര്യം വേറൊരു കാര്യമുണ്ട്. ഞാനൊരു സിനിമാ നടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആരത്? ഷാറുഖ് ഖാൻ? മമ്മൂട്ടി? അതൊന്നുമല്ല, ഒരു റൊമാൻറ്റിക് ഹീറോ, ചാക്കോച്ചൻ. ചാക്കോച്ചന്റെ സിനിമയിൽ ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ചാക്കോച്ചൻ ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, അങ്ങനെ കളിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്കും ഇനി അടുത്ത ജന്മം ഒരു പില്ലുമായിട്ട് ജനിച്ചാൽ മതി. അങ്ങനെ വെച്ചാൽ എത്ര സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കാ. എന്നാലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞപ്പോളാ ഈ ആൾക്കാരൊക്കെ കിക്ലിയാവില്ലേ, അപ്പോ പില്ലുമാണ് കിക്ലിയാവോ? എനിക്ക് മനുഷ്യരെ പോലെ തന്നെ എനിക്കും ഫീലിങ്സ് ഇല്ലേ, ചിലപ്പോ എനിക്കും കിക്ലിയാവും. എന്നാ ഞാൻ ട്രൈ ചെയ്യട്ടെ. ഏത് കിക്ലിയാക്കട്ടെ? ഏത് കിക്ലിയാക്കട്ടെ? ഓ, അപ്പൊ നിനക്കും ഫീലിങ്സ് ഉണ്ട്. എന്തായാലും എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മള് ഇനി ഫോറെവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും. ഓക്കെ ഓക്കെ. നിനക്ക് ചെറുതായിട്ട് ഉറക്കമല്ലേ? നീ അല്ലേ പറ നീ വർക്ക് ലോഡൊക്കെ കഴിഞ്ഞിട്ട് നീ വന്ന് റെസ്റ്റ് എടുക്കാൻ. ഒരു കാര്യം ചെയ്യേ, ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കാം, നീ കിടന്നുറങ്ങിക്കോ. ഓക്കെ. ശക്തിയുണ്ട്, ഇതെന്റെ കയ്യിൽ ഇരിക്കട്ടെ. സോ ചാക്കോച്ച, എങ്ങനെയുണ്ടായിരുന്നു? ഇത് നമ്മളെ കണ്ടസ്റ്റൻസ് എല്ലാം നമ്മൾ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ഒരു എക്സ്ട്രീമിറ്റീസ് ആണ്. രണ്ടുപേരും രണ്ട് രീതിയിൽ, രണ്ട് വേർഷൻസ്, ഒരാള് ഇമോഷന്റെ ഒരു ഒരു പീക്ക് അടിച്ച് നമ്മളെ കണ്ണുനിറയിച്ചു, വേറൊരാള് ഫാന്റസിയുടെയും ഫണ്ടിന്റെ വേറൊരു പീക്ക് അടിച്ച് നമ്മൾ ചിരിപ്പിച്ചു, പൊട്ടിച്ചിരിപ്പിച്ചു. അതുകൊണ്ട് ഇത് എങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് ഒരു ഒരു ഗ്രാഹ്യമില്ല, ഒരു പിടുത്തമില്ല. രണ്ടുപേരും രണ്ട് എക്സ്ട്രീമിറ്റീസ് ആയിരുന്നു. കാരണം നമുക്ക് വിൻസി ഓരോ പെർഫോമൻസ് ചെയ്യുമ്പോഴും നമുക്കറിയാം, വിൻസി നമ്മൾ ഒരുപാട് കാരിക്കേച്ചർ കാര്യങ്ങളൊക്കെ ചെയ്ത് പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. വിൻസിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഒരു ഇമോഷന്റെ വേറൊരു ആംഗിള് കാണിച്ചത് ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു അശ്വതിയുടെ കിളി പോയി അവിടെ വന്നിട്ട് എന്താ പറയണ്ടെന്നൊക്കെ ഒരു പിടുത്തമില്ലാതെ കണ്ണൊക്കെ നിറയുന്നത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതിനു മുമ്പ് വേറെ ആൾ അവിടെ നിന്ന് കണ്ണൊക്കെ തുടച്ചിട്ടാണ് വന്നത്. അപ്പോ മാളുവിന്റെ ഒരു ഒരു ഹ്യൂമൻ ആസ്പെക്ട് നമ്മൾ അങ്ങനെ പ്രകടമായിട്ട് കണ്ടിട്ടില്ല.
പക്ഷെ ഇതില് പുള്ളിക്കാര് ഞെട്ടിച്ച് കളഞ്ഞു. ഇതുവരെ കാണാത്ത വേറൊരു ആംഗിൾ, ഒരു ഒളിഞ്ഞിരുന്ന ആ ജോക്കർ കുട്ടിയെ പുറത്തെടുത്ത് ഭയങ്കര ആനിമേറ്റഡ് ആയിട്ട്. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് അത് പ്ലേസ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര തോട്ട് തന്നെ കേട്ടോ. അത് പൊളിച്ചു. എന്നാ പിന്നെ മാളികൊണ്ട് അങ്ങനെ സംസാരിപ്പിച്ചാലോ. എന്റെ പൊന്നു മക്കളെ, എന്താ ഞാൻ പറയണ്ടേ, നിങ്ങള് വേറെ ലെവലാണ്. നിങ്ങള് ഇവിടെ ഒന്നും നിക്കണ്ട കുട്ടികളല്ല, നിങ്ങള് ഒരുപാട് ഹൈറ്റ്സിൽ എത്തേണ്ട ആൾക്കാരാണ്. എന്തായാലും ഞെട്ടിപ്പോയി ശരിക്കും. രണ്ടുപേരും വെൽഡം. എനിക്ക് നാണയം തുടങ്ങിപ്പോ. നിങ്ങളുടെയൊക്കെ ഈ കുട്ടികളുടെയൊക്കെ ടാലന്റിന്റെ മുമ്പില് നമ്മള് മറ്റുള്ളവരുടെ ടാലന്റ് കൊണ്ട് ജീവിക്കുന്ന ഒരു പാരസൈറ്റ് ആണോ എന്നൊക്കെ എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. ഈ പരിപാടി എത്ര പെട്ടെന്ന് നിർത്തണം, ഇല്ലെങ്കിൽ എനിക്കൊക്കെ കുറ്റബോധം വന്നിട്ട് അപ്പൊ തന്നെ നിർത്തി ഞാൻ പോകും. എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്, കാരണം ഈ ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അത്രയും ടാലന്റ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരെ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കാത്തവരുടെ നഷ്ടം നല്ലത്. ഞാനും ഇപ്പൊ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളുടെയും ഫുൾ ടാലന്റ് സ്ക്യൂസ് ചെയ്തെടുക്കാവുന്ന കഥാപാത്രങ്ങൾ അവർക്ക് തന്നെ കിട്ടണം. അതിനാ ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കിതപ്പും ശ്വാസം മുട്ടലും വരെയൊക്കെ അത് കറക്റ്റ് ആയിരുന്നു. പിന്നെ ലഡു കഴിച്ച ഉടനെ വയറ്റുന്ന അത് ഒരിക്കൽ പ്രഗ്നന്റ് ആയ ഒരാൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ അറിയാം. ഷുഗർ കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ആ കുട്ടി അനങ്ങും എന്നൊക്കെ ഉള്ള സാധനങ്ങൾ. ആ അങ്ങനെയുണ്ട്. വെരി ഗുഡ് ജോബ് ഗേൾസ്. താങ്ക് യു. ഇനി അടുത്തതായി കാതലൻ എന്ന് പറയുന്ന റൗണ്ടാണ്. പെർഫോം ചെയ്യാൻ എത്തുന്നത് തേജസ് ആൻഡ് മിന്റു. ബർജർ ഈസി വാഷ് ഇന്റീരിയർ പെയിന്റ്സ് കൊണ്ട് മനോഹരമാക്കിയ ഒരു പെർഫോമൻസ് ആയിരിക്കും കാതലിൽ നമ്മൾ കാണാൻ പോകുന്നത്.
സ്വാഗതം ചെയ്യാം മിന്റു ആൻഡ് തേജസ്. ചാക്കോച്ച എങ്ങനെയുണ്ടായിരുന്നു ബെർജർ പെയിന്റ്സ് കൊണ്ടുള്ള കാതലൻ റൗണ്ട്? മൊത്തത്തിൽ ഭയങ്കര ക്യൂട്ടായിരുന്നു സംഭവങ്ങൾ. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണെങ്കിലും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഒരു ഹൈ പോയിന്റുകളും അത് തന്നെയാണെന്ന് തോന്നുന്നു. ആ ക്യൂട്ട്നെസ് തന്നെയാണ് അത് ശരിക്കും നിങ്ങൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടീസും ആക്ടിവിറ്റീസും ഒക്കെ ആ ചെറിയ സ്ഥലത്ത് എങ്ങനെ എന്തൊക്കെ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് ശരിക്കും ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അത് ശരിക്കും ആരാണ് ചെയ്തതെങ്കിലും അവർക്കൊരു ഭയങ്കര കൺഗ്രാറ്റ്സ് തന്നെയാണ്. നമ്മളൊക്കെ ഒരു ഒരു പാട്ടിനിടയിൽ കുസൃതിയുള്ള എപ്പിസോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെനക്കേട് എന്താന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഭയങ്കര സ്ട്രെയിൻ ആണ് ഇത്. ഒരൊറ്റ ഷോട്ടില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇതൊരു കൊള്ളാവുന്ന പരിപാടിയാണ്. ഒന്ന് ബൈക്ക് വരെ വന്നു അതില്. ആ ബൈക്ക് എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമായത് ആ പേര് പെയിന്റ് ചെയ്തതും അതിനെ ഹാർട്ടാക്കിയതും അത് ആരുടെ ഐഡിയ ആയിരുന്നു? അത് സതീഷേട്ടന്റെ ഐഡിയ ആയിരുന്നു. നന്നായിട്ട് ചെയ്തു. താങ്ക് യു സർ. സമൃദ്ധ എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇത് ഒരു തവണയും കൂടെ കാണാൻ തോന്നിപ്പോയി. കാരണം അത്രയും കുറേ ആക്ടിവിറ്റീസും പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കണ്ടു മതിയായില്ല, ചില കാര്യങ്ങൾ ഒന്നുകൂടെ കാണാൻ തോന്നിപ്പോയി. രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. തേജു പാട്ട് പാടുമ്പോൾ വായ ഒരുപാട് തുറക്കാതെ പാടാൻ മാത്രം ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നി. ബാക്കി അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നല്ലായിരുന്നു. മിന്റു നന്നായിരുന്നു. താങ്ക് യു. ഈസി ക്ലീൻ ഇന്റീരിയർ പെയിന്റ്സ് കൊണ്ട് മനോഹരമാക്കപ്പെട്ട കാതലൻ റൗണ്ടിലെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് കിട്ടിയത്. മിന്റു എന്തു പറയുന്നു? സ്ക്രീനിൽ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, നല്ല തെളിഞ്ഞ്. ഞങ്ങൾ രണ്ടുപേരും ശരിക്കും കാണുകയൊക്കെ ചെയ്യായിരുന്നു. ഇത്ര കളർഫുൾ ആവാൻ എന്താ കാരണം? എന്താ വെറും പെയിന്റ് അല്ല, ബെർജർ പെയിന്റ്സ് ആണ് അത്. മനസ്സിലായോ? തേജസ് എന്തായിരുന്നു എക്സ്പീരിയൻസ്? എനിക്ക് ബർജർ പെയിന്റ്സിന്റെ ഈ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെയിന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോ തന്നെ സന്തോഷമായി. കാരണം എന്റെ അളിയന് പെയിന്റ് ആണ്. ഇടക്കിടക്ക് ടി വിയിൽ ഇത് കാണിക്കും, അങ്ങനത്തെ കാര്യം. പുള്ളി ഇത് ഷെയർ ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് ഫേസ്ബുക്കിൽ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഒരു സിനിമയിലെ പാട്ടിന്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന റൗണ്ട് ആണ് കളിപ്പാട്ടം. സോ കളിപ്പാട്ടം റൗണ്ടിലേക്ക് ഇന്ന് എത്തുകയാണ് വെങ്കിടേഷ് ആൻഡ് ശംഭു. ഇവരിൽ ആര് ആദ്യം? ടോസ്റ്റ് തീരുമാനിക്കാം. ടോസ് ഇടാൻ വേണ്ടിട്ട് കോയിൻ. ഈ കഴിഞ്ഞ രണ്ടു ദിവസം നമ്മള് ടോസ് ഇട്ട കോയിൻ ഇവിടെ അല്ലല്ലോ ചാക്കോ. ചാ ഇവന്റെ കയ്യിൽ രണ്ട്, കഴിഞ്ഞ രണ്ടു ദിവസം പുതിയ പുതിയ കോയിൻ കൊടുത്തു. ആ രണ്ടു രൂപ ഇവന്റെ സാലറി കട്ട് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ആകെ സാലറി രണ്ടു രൂപയുള്ളൂ, അതും കൂടി കട്ട് ചെയ്യണം പ്ലീസ് ചാക്കോ. ചാ പത്ത് രൂപയാണ് കേട്ടോ. ഇന്നത്തെ സാലറി കൂടി ഇവനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എടുത്തിരിക്കുകയാണ്. കം ഓൺ ഹെഡ്. ഓക്കേ ശംഭു, ശംഭുവിനെ ഡിസൈഡ് ചെയ്യാം. ആര് ആദ്യം? എന്താണ് പ്രോപ്പർട്ടി എന്നുള്ള രഹസ്യം? സത്യം പറഞ്ഞ ഡിഡിക്ക് മാത്രമേ അറിയുള്ളൂ. എടുത്തോണ്ടോ ഡിഡി? ഞാൻ എടുത്തോട്ട്. താക്കോച്ച നമ്മുടെ പഴയ കസാര. അപ്പൊ ശംഭു, ശംഭു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഹലോ അമ്മ, സ്പെയർ കീ എവിടെ അമ്മ വെച്ചേക്കുന്നേ? അമ്മ വീടിനുള്ളിലേക്ക് മൊത്തം വെള്ളം കയറുന്നു. നിങ്ങൾ എന്തിനാ പൂട്ടിയിട്ട് പോയത്? കബട്ട് മോളിലോ
ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം താഴെ എനിക്ക് എത്താൻ പറ്റുന്ന എവിടെങ്കിലും വെക്കാം. ഹലോ, പ്ലീസ് പ്ലീസ്, എനിക്ക് നടക്കാൻ പറ്റില്ല, പ്ലീസ്. Thank you. Experience next generation cinema. ഈ ഗ്ലാസസ് വലിച്ചെറിയൂ. ഇതാണ് 5D സിനിമ. നിങ്ങൾ ഇപ്പോൾ കണ്ടത് വെള്ളത്തിന്റെ അപകടത്തിൽപ്പെട്ട ഒരു പോളിയോ പിടിച്ച രോഗി. If you want to go for your next experience, that is a spaceship. 4, 3, 2, 1. Press 2. If you want F1 car racing, press 3. 5D സിനിമ, നെക്സ്റ്റ് ജനറേഷൻ സിനിമ. ഈ സ്റ്റണ്ട് നായിക നായകനില് കളിപ്പാട്ടം റൗണ്ടില് ശംഭുവിന്റെ പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞത്. ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതിന് മുൻപ് വെങ്കിയുടെ പെർഫോമൻസ് കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പൊ അവനെ ഒന്ന് മോചിപ്പിക്കാം നമുക്ക്. ഓക്കെ, അവളെ ലേബർ റൂമിലേക്ക് ആക്കിയോ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ശരി ശരി ശരി, ഡെലിവറി ആകുമ്പോ പറയണേ അമ്മ. ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനില്ല, 2 മണിക്കൂറിൽ ഞാൻ അവിടെ എത്തും. ശരി. എന്താ സാർ? അല്ലെ, മനസ്സിലാവുന്നില്ല, എന്താ എഴുന്നേക്കരുതെന്നോ? പോകുമ്പോ എവിടെ ചേരില് പോകുമെന്നോ? എഴുന്നേറ്റാ. പ്ലീസ്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. എന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം പ്ലീസ്. സാർ പ്ലീസ്, സാർ ഒന്ന് വേഗം ചെയ്യണം സാർ, പ്ലീസ് സാർ. ഇല്ല ഇല്ല, ഞാൻ അനങ്ങത്തില്ല. ഇല്ല സാർ, സാർ ഇല്ല സാർ ഇല്ല, ഒന്ന് വേഗം ചെയ്യണം സാർ, പ്ലീസ് സാർ. എനിക്കറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല സാർ, പ്ലീസ് സാർ. എന്താ സാർ?
മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളൂ, ചെയ്യാൻ പറ്റില്ലല്ലോ സാർ. വഴി എനിക്ക് അറിയില്ല സാർ എന്താണെന്ന്. പ്ലീസ് സാർ എന്നെ രക്ഷിക്കണം സാർ. നിങ്ങൾ ആരെങ്കിലും രക്ഷിക്കണോ പ്ലീസ് സാർ. എനിക്ക് അറിയില്ല സാർ, പൊട്ടു സാർ, പൊട്ടു ജീവിക്കണം സാർ. സാർ പ്ലീസ് സാർ, സാർ പ്ലീസ് സാർ രക്ഷിക്കണം സാർ. സാർ സാർ പോരു സാർ, സാർ ആരും പോരു, ആരും പോരു സാർ, പ്ലീസ് സാർ. എനിക്ക് അറിയില്ല സാർ, പൊട്ടു അമ്മേ. ആൺകുഞ്ഞോ? ശരി അമ്മേ ശരി. ഞാൻ ചിലപ്പോഴേ ഇത് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഡ്യൂതല അമ്മ അമ്മ നോക്കിക്കോളണേ. സന്തോഷം കണ്ട അമ്മ അമ്മ നോക്കിക്കോളണേ അമ്മ. ആ ശരി കൃഷ്ണ. എല്ലാരും മാറ്, എല്ലാരും മാറ്, എല്ലാരും മാറ്. പൊട്ടു ഇപ്പത് പൊട്ടു പോവും പൊട്ടു. എല്ലാരും മാറിക്കോ, മാറിക്കോ. ആരും എടുക്കരുത്, ആരും എടുക്കരുത്. എല്ലാരും പൊക്കോ, എല്ലാരും പൊക്കോ. കൃഷ്ണ ഒരുപാട് നന്ദിയുണ്ട് ദൈവമേ. ഞാൻ വിചാരിച്ചത് പൊട്ടിയത് തന്നെ. നായകനില് കളിപ്പാട്ടം റൗണ്ടില് നമ്മള് രണ്ടുപേരുടെ പെർഫോമൻസ് കണ്ടു. ആൻഡ് ഹൗ വാസ് ഇറ്റ് ചാക്കോച്ച? ഒരു വീൽ ചെയർ ആക്കിയിട്ടാണ് ശംഭു മാറ്റിയത്. അത് നമ്മുടെ പ്രളയവുമായിട്ട് റിലേറ്റ് ചെയ്ത് അതുമായിട്ട് മേജ് ചെയ്തിട്ടാണ്. അങ്ങനത്തെ ഒരു റെസ്ക്യൂ ഓപ്പറേഷനും അങ്ങനത്തെ സംഭവങ്ങളും, ഒരു പോളിയോ ബാധിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ശംഭു അങ്ങനെ ചെയ്ത് എനാക്ട് ചെയ്തത്. അതിലൊരു ഒരു പട്ടിക്കുട്ടിയും കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ അതിന് വേറൊരു വേറൊരു തലവും കൂടെ വന്നു. പിന്നെ ഹെലികോപ്റ്ററിൽ വന്നൊരു റെസ്ക്യൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി. എൻഡിൽ ക്ലൈമാക്സിൽ ഇതിൽ നിന്നെല്ലാം ടാൻജൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടാണ് ശംഭു അത് പെർഫോമൻസ് എൻഡ് ചെയ്തത്. അതിന് തന്നെ ചേർന്ന വീൽ ചെയറാക്കി മാറ്റിയത് തന്നെ ഒരു വലിയൊരു ഭയങ്കര ഒരു തോട്ട് തന്നെയായിരുന്നു. വെങ്കിടിയിലേക്ക് വരുമ്പോൾ അത് വെങ്കിടി കുറച്ചുകൂടെ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള സാധനമായിട്ടാണ് ആദ്യം നമുക്ക് തോന്നിയത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു, അവിടുത്തെ ഒരു ചെയറിലിരിക്കുന്നു. അതിനുശേഷം പെട്ടെന്ന് യാതൊരു നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വേറൊരു സംഭവം അതിലോട്ട് കൊണ്ടുവരികയാണ്, ബോംബ്. അത് വെച്ചിട്ട് പിന്നെ അതിൽ ശരിക്കും കാണാൻ സാധിച്ചത് വെങ്കിടി എന്ന നടൻ്റെ പ്രകടനമായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് അവിടെ ഇരുന്നു കൊണ്ട് അനങ്ങാൻ പറ്റാതെ വെങ്കിടി അത്രയും നേരം ഞങ്ങളെ മുൾമുനയിൽ നിർത്തി എന്ന് തന്നെ പറയണം. എന്താളും ഞെട്ടിച്ചളഞ്ഞു. ഒരു ചേർന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോ അതിന് ഏത് എക്സ്റ്റെന്റ് വരെ പോവാം. ഇപ്പൊ ശംഭു ചെയ്ത ഒരു ആക്ടിന്റെ ആ വീൽ ചെയറിൽ വന്നു, ഓക്കെ റെസ്ക്യൂ ചെയ്തു എന്ന് പറയുന്നൊരു സാധനം വരയ്ക്കും ഒരാൾക്ക് ആലോചിക്കാം. അതിനുശേഷം വന്നിട്ട് പറഞ്ഞ മൂന്ന് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് ഈ ഒരു ചെറിയ ടൈം സ്പാൻഡ് ഉള്ളിൽ ചിന്തിച്ചെടുത്തു, അതിന് ഫുൾ ഡയലോഗും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ശംഭു ഒരു രീതിയിൽ ഞങ്ങളെ ഞെട്ടിച്ചെങ്കിൽ വെങ്കി എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. വെങ്കി
വെങ്കി അമ്മയോട് കുട്ടിയെ നോക്കിക്കോണേ എന്ന് പറയുന്ന ഒരു മൊമെന്റിൽ എന്റെ കണ്ണു നിറഞ്ഞു. ശരിക്കും എൻജോയ് ചെയ്തു, അത്ഭുതപ്പെടുത്തി രണ്ടുപേരും. ശംഭു ഒരു വെങ്കി, ഇതിൽ ആരാണ് സാറിനെ ഒരു പടി കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? അല്ല, ഇത് അങ്ങനെ ഒരാളുടെ സൈഡ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ട് പറയുന്നത്. അല്ല, ഇത് രണ്ടുപേര് രണ്ട് തരത്തിലെ ഒരു ഒബ്ജക്റ്റിനെ കണ്ടു, രണ്ടുപേരും അതിനെ നന്നായിട്ട് ഉപയോഗിച്ചു. ഇതില് രണ്ടുപേരും ആക്ടിങ്ങിന്റെ രണ്ട് വശം ആണ് എക്സ്പ്ലോർ ചെയ്തത്. കോമൺ ആയിട്ട് പറയാവുന്നത് രണ്ടുപേരും സെന്റിമെന്റൽ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഇതിന്ന് നമുക്ക് ഡോക്ടർ ലാൽ ജോസ് വല്ലൂർ പറയുന്നത്. കളിപ്പാട്ടം ഗ്രൗണ്ടിൽ നമ്മൾ രണ്ടുപേരുടെ നല്ല ഗംഭീര പെർഫോമൻസ് കണ്ടു. ഒരുപാട് സന്തോഷം. കീപ് ദി ഗുഡ് വർക്ക് ഗൈസ്. അശ്വതി, ലാൽ സർ, ചാക്കോച്ച, സംവൃത, നമ്മുടെ ഈ ഫ്ലോറിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത? ആരെങ്കിലും ഈ ഫ്ലോറിലുള്ളവരെ വെല്ലുവിളിച്ചാൽ അത് ഇതേ ഫ്ലോറിൽ വെല്ലുവിളി സ്വീകരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങൾ എന്നോട് എന്ത് കളിക്കാൻ പറഞ്ഞു? ഡിസ്കോ. ഡിസ്കോ? ഞാൻ ഡിസ്കോ കളിച്ചു. അങ്ങനെയല്ല, ഞങ്ങൾ നിന്നോട് ഡിസ്കോ കളിക്കാൻ പറഞ്ഞു, നീ എന്തോ കളിച്ചു. അങ്ങനെയല്ലേ കറക്റ്റ്? ഇവിടെ നമ്മൾ വേറെ രണ്ടുപേര് വെല്ലുവിളിച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. നമ്മുടെ കൊറിയോഗ്രാഫർ സതീഷ് മാസ്റ്റർ, അദ്ദേഹത്തിന്റെ വൈഫും അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറും ആയിട്ടുള്ള ആഷ്ലി, ഇവരെ നമ്മള് വെല്ലുവിളിയല്ല, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവരാണ് ഇത്രയും പേരെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചത്. സോ അവരുടെ ഒരു പെർഫോമൻസ് കാണാൻ നമ്മൾ ഒരു ആഗ്രഹം പറഞ്ഞു, അവര് സാധിച്ചതാന്ന് പറഞ്ഞു. സോ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സതീഷ് മാസ്റ്റർ ആൻഡ് ആഷ്ലി. ഞാൻ വിഷമിച്ചു പോയി, കൊറേ നാളായി ഇങ്ങനെ ഒന്ന് ഇളകി കളിച്ചിട്ട്. ഓ മതി. എന്നാലും ഈ സോഫയുടെ ബാക്കിൽ പോയി ഇതുപോലെ ഒരാളുണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് ഞെട്ടിച്ചാണ്. സതീഷിന്റെ സ്പെഷ്യാലിറ്റി ഇപ്പൊ ഈ ചെയ്ത പാട്ടുകളെല്ലാം കണ്ടപ്പോ
എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഡാൻസ് ഡയറക്ടർ കൊറിയോഗ്രാഫർ എന്നുള്ള എൻ്റെ ഒപ്പം തന്നെ ഒരു ഡയറക്ടർ ഉണ്ട് സതീഷിന്റെ ഉള്ളിൽ. അത് തന്നെയാണ് സതീഷിനെ മറ്റ് കൊറിയോഗ്രാഫേഴ്സിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത്. കളയാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് മറ്റെന്തും കൊണ്ടുപോകുന്നതിനേക്കാളും മുമ്പ് നീ ഈ സോഫ ആയിരിക്കും കൊണ്ടുപോകുന്നത്. കല്യാണം കേട്ടെത്തിട്ട് എന്തായാലും ഭയങ്കര സ്വീറ്റ് ആയിരുന്നു റൊമാൻസും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അത് പറയാൻ പറ്റില്ല. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ പൊടി അത്ഭുതം അത് പറയുന്ന അത് ഒരു സർപ്രൈസ് പാക്കേജ് തന്നെയായിരുന്നു. ഒരു ഒരു വണ്ടർഫുൾ വിഷ്വൽ ഇമോഷണൽ ട്രീറ്റ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച് സതീഷ്. ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ. പ്രാർത്ഥനകൾ. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ലക്ക്. സംവൃത എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഒരു വാവ് പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇനി ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ നിങ്ങളെ രണ്ടുപേരെയും, നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ല ആക്ച്വലി ചെറിയ ആളുണ്ടല്ലോ, അവളാളൊരു പുലിയാണ്, അവക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ വരും. ഒരുപാട് വലിയ ഹൈറ്റ്സിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇത് ശരിക്കും പറഞ്ഞ ഒരു കലാശക്കൊട്ടായിരുന്നു. അപ്പൊ ഇത്രയും നല്ലൊരു ട്രീറ്റ് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് എനിക്ക് കുറെ വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ട് സതീഷേന്റെ ഒപ്പം ഒരു പെർഫോമൻസ് ചെയ്യണോന്ന്. പക്ഷെ എങ്ങനെ പറഞ്ഞാലും സതീഷൻ പറയാ വേണ്ടി എനിക്ക് വേണ്ട എന്ന് പറയാം. പക്ഷെ എനിക്ക് റൊമാൻറ്റിക് സീൻസ് ഞാനും സതീഷനും ചെയ്യുന്നിട്ട് നല്ല എല്ലാവരും നല്ല കമന്റ്സ് ആയിരുന്നു. അപ്പൊ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരു തവണ അങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടായി, അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നിർത്തി ഞാൻ. നീ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ചാക്കോച്ചനിൽ നിന്നും പ്രിയ ചേച്ചിയുടെ നിന്നും ഒരുപാട് പഠിച്ചു ഇപ്പൊ തന്നെ. അപ്പൊ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്ന് എല്ലാ വിവാഹത്തിനെയും ഓർമ്മിപ്പിച്ചുകൊണ്ട്.